ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരക സംഹിതയാണ് നാം പറഞ്ഞു വന്നിരുന്നത്. ആയുസ്സിൻ്റെ നിരുക്തി എന്താണ്? ആയുസ്സിനെ വ്യക്തമായി ചരകം നിർവചിച്ചിട്ടുണ്ട്. ശരീരേന്ദ്രിയ സംയോഗോധാരി ജീവിതം, നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈർ ആയുരുച്യതേ. ശരീര ഇന്ദ്രിയ സംയോഗധാരി ജീവിതം, നിത്യഗ ച അനുബന്ധ ച പര്യായൈ ആയുഃ ഉച്യതേ. ആയുസ്സിൻ്റെ ലക്ഷണവും അതിൻ്റെ പര്യായ ശബ്ദങ്ങളുമാണ് പറയുന്നത്. ശരീര ഇന്ദ്രിയ സംയോഗധാരിയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ, ശരീരം ഇന്ദ്രിയം മനസ്സ് ആത്മാവ് ഇവയുടെ സംയോഗത്തെയാണ് ആയുസ് എന്ന് വിളിക്കുന്നത്. ആയുസ് എന്നു പേരുള്ളത് ശരീരം ഇന്ദ്രിയം മനസ്സ് ആത്മാവ് ഇവയുടെ ചേർച്ച. ഇത്രയും ചേർന്നതാണ് ആയുസ്. അതിനെ ധാരി ധരിക്കുന്നത് ജീവിതം, നിത്യഗം അനുബന്ധം എന്നൊക്കെ പറയാം. എല്ലാം ആയുസ്സിൻ്റെ പര്യായമാണ്. ഗ്രന്ഥത്തിലെവിടെയെല്ലാം ധാരി എന്ന് കാണുന്നു അത് ആയുസ്സിനെ കുറിച്ചാണെന്ന് മറക്കാതെ പഠിക്കുമ്പോഴോർക്കണം. ജീവിതമെന്ന് പറഞ്ഞാലും ആയുസ് തന്നെയാണ്. നിത്യഗം എന്ന് വിളിക്കുന്നതും ആയുസ്സിനെയാണ്. അനുബന്ധം ചൈതന്യമുണ്ടായിരിക്കുന്നതും അതും ആയുസ് തന്നെയാണ്. ഇവ ആയുസ്സിൻ്റെ പര്യായങ്ങളാണ്. ശരീരം പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആത്മാനുഭവത്തിന് ആനന്ദാനുഭവത്തിനു വേണ്ടിയാണ് ഈ നിർമ്മാണം. പൃഥ്വി അപ്പ് തേജസ് വായു ആകാശമെന്ന പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയാണ് ശരീരം. എല്ലാ മനുഷ്യ ശരീരവും എല്ലാ സസ്യശരീരവും ഇതര ജന്തു ശരീരവും എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. ഭൂത തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ വസ്തു ഏകമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഗുണങ്ങളിലുള്ള വ്യതിയാനമല്ലാതെ അവയുടെ ചേർച്ചയുടെ അപേക്ഷയിലുള്ള വ്യതിയാനമല്ലാതെ അനുപാത വ്യതിയാനമല്ലാതെ വ്യതിയാനമില്ല. അനുപാത വ്യതിയാനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ
ആരോഗ്യത്തിലും രോഗത്തിലും നിർണായകമാണ്. വസ്തു ഏകമാണ്. ബോധത്തെ, അറിവിനെ ശരീരതലത്തിൽ പഞ്ചഭൂതാത്മകമായ വസ്തു എല്ലാത്തിലും ഏകമാണെന്ന് എടുക്കുന്ന ഒരറിവ് അനുശീലനം കൊണ്ടുണ്ടായാൽ പരസ്പരം രോഗമല്ലാതാവും. അവയുടെ ഗുണങ്ങളിൽ, അവയുടെ അനുപാതങ്ങളിലുള്ള വ്യതിയാനത്തിൽ ബുദ്ധി ഉൾപ്പെട്ടാൽ അനുപാത വ്യതിയാനത്തിന് സത്യത കൽപ്പിച്ചാൽ ഏകത്വം അസ്തമിക്കുകയും മോഹമുണ്ടാവുകയും അനന്ത സങ്കല്പങ്ങളുണ്ടാവുകയും രാഗദ്വേഷങ്ങളുണ്ടാവുകയും ഉത്കർഷാപകർഷബോധമുണ്ടാവുകയും രാഗദ്വേഷങ്ങളുണ്ടാവുകയും രോഗം ആവിർഭവിക്കുകയും ശരീരത്തെ വെച്ച് ഇത് വളരെ പ്രധാനമാണ്. മനുഷ്യ ശരീരം, ജന്തു ശരീരം, മനുഷ്യനിൽ സ്ത്രീ ശരീരം, പുരുഷ ശരീരം, ഇങ്ങനെ വ്യവച്ഛേദിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഭേദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനും തുടങ്ങുന്ന പഠനങ്ങളുടെ ആഗമനത്തോടുകൂടിയാണ് രാഗദ്വേഷങ്ങളുണ്ടാകുന്നത്. രാഗദ്വേഷങ്ങളുടെ ആവിർഭാവമാണ് ആന്തരികവും ബാഹ്യവുമായ അനേക പരിണാമങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു രാഗമോ ദ്വേഷമോ ഭയമോ മൂന്നെണ്ണമാണ്. ഉത്കർഷത്തിൻ്റെയും അപകർഷത്തിൻ്റെയും ഭാവങ്ങളുണ്ടാകുമ്പോഴുള്ള ദ്വൈതബുദ്ധി ദ്വൈതപരമായി അനുകൂലത്തെ സംഭവിപ്പിക്കുമ്പോൾ ആന്തരികമായുണ്ടാകുന്ന പ്രിയം മസ്തുളങ്കത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ഹോർമോണുകളിലും എൻസൈമുകളിലും വരുത്തുന്ന മാറ്റങ്ങളും അനുകൂല പ്രതികരണ ഫലമായ പ്രിയങ്ങളുടെ രാഗത്തിൻ്റെ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ബോധം അതിൻ്റെ നിരപേക്ഷതയിൽ കേവലതയിൽ നിൽക്കാതെ വസ്തുവിൻ്റെ ആപേക്ഷികതയിൽ നിലകൊണ്ടുകൊണ്ട് രോഗത്തിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടുപോകും. പ്രതികൂലമായ ദ്വൈതം സംഭാവിതമാകുമ്പോൾ അതിനോട് ദ്വേഷമുണ്ടാവുകയും ദ്വേഷത്തിൻ്റെ സഹകാരി ഭാവങ്ങളായ കാമനാശം മുതലായ കാര്യങ്ങൾ കൊണ്ട് അങ്കിതമായ ക്രോധാദികൾ ഉൽപ്പന്നമാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളും എൻസൈമുകളും അതിനനുസരിച്ചുള്ള വിഷാംശമുള്ളവയാകയാൽ അവയും നമ്മെ രോഗത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകും. ശരീരത്തിൻ്റെ സ്വച്ഛന്ദവും പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങളുടെ സമീകരണവും നടക്കാതെ ഒട്ടുവളരെ ആമയങ്ങൾക്ക് അത് ഇടവരുത്തും. അതുകൊണ്ട് ആയുസ് എന്നത് ശരീരം എന്നത് പര്യായമായിരിക്കെ ശരീരത്തിലെ ഈ രാഗദ്വേഷ പരങ്ങളായിരിക്കുന്ന അംശങ്ങൾ ഓരോന്നും ആയുർദൈർഘ്യത്തിൽ പ്രധാനമാണെന്ന് തിരിച്ചറിയണം. ശരീരം ഘാതകദ്വൈതത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ദ്വൈതഭൂമികയിൽ എൻ്റെ കോശത്തിന്
നാശം വരുത്തുവാനുള്ള വസ്തുക്കൾ പൂർവപൂർവാനുഭവങ്ങളിൽ നിന്ന് ഘാതകദ്വൈതം രൂപാന്തരപ്പെടുന്നൊരു വേളയിൽ അറിവ്, ഘാതകദ്വൈതപരമായ അറിവ് മാനവ മനസ്സുകളിൽ വികസിപ്പിക്കുമ്പോൾ ദ്വൈതത്തിൻ്റെ ഈ ഒരറിവ് ഒട്ടുവളരെ ഭയത്തിനിടയാക്കും. ഭയം ഹിസ്റ്റമിൻ പോലുള്ള പദാർത്ഥങ്ങളെ അത്യുജ്വലമായി ശരീരത്തിൽ നിറയ്ക്കും. ഘാതകദ്വൈതത്തിൻ്റെ ഫലമായി രൂപാന്തരപ്പെടുന്ന ഭയാക്രാന്തനങ്ങൾ അത്രയും മൃത്യുവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും ആയുസ് ഒടുങ്ങും. അതുകൊണ്ട് ആയുസ് എന്നത് ശരീരമെന്ന് വിളിക്കാവുന്നതാണ് എന്ന് പറയുന്നത് ആലോചനാമസൃണമാണ്. ആയുസ്സിൻ്റെ പര്യായമായ ശരീരം പഞ്ചഭൂത നിർമ്മിതവും ആത്മാനുഭവത്തിന് ആനന്ദാനുഭവത്തിന് ഉള്ളതുമാണ്. ആ ആനന്ദാനുഭവത്തെ അനുഭവിക്കുമ്പോഴാണ് ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നത്. വിദ്യാഭ്യാസവും സാധനയും അനുശീലനവും കൂട്ടായ്മയും ആഹാരവും എല്ലാം ശരീരത്തിൻ്റെ ഈ ലക്ഷ്യത്തെ മുൻനിർത്തി ശ്രദ്ധാപൂർവം പ്രമാണപൂർവം ഏത് വ്യക്തി, ഏത് കുടുംബം, ഏത് സമൂഹം രൂപപ്പെടുത്തുന്നു അവനുള്ളതാണ് ആരോഗ്യവും ആയുസ്. അപ്പോൾ ആയുസ് എന്ന് ശരീരത്തിന് പര്യായം പറയുമ്പോൾ ഇതാണ്. ഇന്ദ്രിയങ്ങളെന്നാൽ ഇന്ദ്രിയാർത്ഥങ്ങളെ അറിയാനുള്ളതാണ്. ശരീരമെന്ന് ആയുസ്സിനെ വിളിക്കുന്നത് പോലെ ഇന്ദ്രിയമെന്നും ആയുസ്സിനെ വിളിക്കാം. ഇന്ദ്രിയങ്ങൾ ആയുസ് തന്നെയാണ്. ഇന്ദ്രിയങ്ങളുടെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അതുപോലെ തന്നെ മനസ്സിൻ്റെ ഒക്കെ നില ഇവിടെ പ്രധാനമാണ്. അതുകൊണ്ട് ആ ചേർച്ച ശരീരേന്ദ്രിയ സംയോഗം, അതിലെ ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്ക് പര്യായ ശബ്ദങ്ങളായി കാണാം. കാരണം അവയാണ്, അവയുടെ സംയോഗം തന്നെയാണ് ആയുസ്സിനെ ഉണ്ടാക്കുന്നത്. ആയുസ്സിൻ്റെ പര്യായങ്ങൾ ധാരി, ജീവിതം, നിത്യകം, അനുബന്ധമെന്നാണ്. അതുണ്ടാകുന്നത് ഇവയെല്ലാം ചേർന്നാണ്. ഇവയിൽ ഓരോന്നിനും അതിൽ സംഭാവനയുണ്ട്. ആയുസ് നിലനിർത്തുന്നതിലും ആരോഗ്യം നിലനിർത്തുന്നതിലും. അപ്പോൾ ആരോഗ്യത്തെയും ആയുസ്സിനെയും നിലനിർത്തുന്നതിൽ ഇത് ഓരോന്നും പങ്കുവഹിക്കുന്നുണ്ട്. ആ നിലയിൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളെ അറിയുന്നതിന് വേണ്ടിയുള്ളതാണ്. കണ്ണ് കാണാൻ, മൂക്ക് മണമറിയാൻ, ചെവി കേൾക്കാൻ, ത്വക്ക് സ്പർശിച്ചറിയാൻ, നാവ് രസിച്ചറിയാൻ. അപ്പോൾ ഇവയെല്ലാം അറിയാൻ വേണ്ടിയുള്ളവയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളെ അറിയാനാണ്. വിഷയങ്ങളെ അറിയുമ്പോൾ ആ അറിവ് ആധുനികർ പറയുന്നത് പോലെ ഒരറിവ് ആണ് എങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടാവില്ല. ആധുനിക ഊർജതന്ത്രത്തിൻ്റെ
കാഴ്ചപ്പാടിൽ ഭൗതികമായ ഒരു ദർശനം, ജീവശാസ്ത്രത്തിൻ്റെ സമഗ്ര പഠനമില്ലാതെ നോക്കിയാൽ ഒരാരോഗ്യ പ്രശ്നവും ഉണ്ടാക്കേണ്ടതില്ല. വസ്തുതയതല്ല, വസ്തുവിൽ വീണ പ്രകാശം, പ്രമാണ ചൈതന്യം, വസ്തുവിൻ്റെ ബോധം, പ്രമേയ ചൈതന്യം, കാണുന്നവനിലെ പ്രമാതൃ ചൈതന്യം, ഇതിൻ്റെ ചേർച്ചയാണ് കാഴ്ച. സൂര്യൻ്റെ പ്രകാശത്തിൽ തിണ്ണയിലിരിക്കുന്ന കിണ്ടി കാണുന്ന കാരണവർ, സൂര്യപ്രകാശം കിണ്ടിയിൽ പതിച്ച് കണ്ണിൽ പതിക്കുന്നത് കൊണ്ട് കാണുക, പ്രകാശവും കാഴ്ചയും വസ്തുവും ഭൗതികമാണെന്നിരിക്കെ ഭൗതികേതരമായൊരു പ്രക്രിയ സുഖദുഃഖമായി ആന്തരികമായി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ പൊരുൾ. ശബ്ദത്തിനും സ്പർശത്തിനും രൂപത്തിനും രസത്തിനും ഗന്ധത്തിനും ജീവജാലങ്ങളിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുണ്ട്. പതിവായി മടിയിൽ ചേർത്ത് തലവെച്ച് വളർത്തുന്ന വീട്ടിലെ അമ്മ പട്ടിക്കുട്ടിയെ തലോടുമ്പോൾ അടങ്ങിക്കിടക്കുന്ന പട്ടിക്കുട്ടി, വീട്ടിലേക്ക് കയറി വന്ന ഒരുവൻ കൈനീട്ടി സ്പർശിക്കുവാനൊരുങ്ങിയാൽ കടിച്ചു മുറിക്കുന്നത് സ്പർശനം ഒരുപോലല്ലാത്തതുകൊണ്ട്. അവൻ്റെ കൈ തുടർന്ന പട്ടിയുടെ മസ്തിഷ്കത്തിൽ വരുന്ന ഭാവതലങ്ങളും അതിൻ്റെ ആയുസ്സിനതേൽപ്പിക്കുന്ന ആഘാതങ്ങളും ആലോചിക്കുമ്പോൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളെന്ന വിഷയങ്ങളുടെ ലോകം, അതിനെ സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കപ്പെടുമ്പോൾ ഇന്ദ്രിയവും ശരീരവും മനസ്സും ആത്മാവും ചേർന്നൊരുക്കുന്ന ചേർച്ച ആയുസ്സാണെന്ന് കണ്ടെത്തുന്ന ചരകമതം ശ്രദ്ധേയമാണ്. വൈദ്യശാസ്ത്രത്തെ ടെസ്റ്റ് ട്യൂബുകളിൽ പരീക്ഷിക്കുവാനൊരുങ്ങുന്ന ആധുനികന് ജീവിതമെന്താണെന്നും അതിൻ്റെ നിർവചനം എന്താണെന്നും അതിലായുസ് എന്താണെന്നും ഒന്നും, ഇത്രയും പുരോഗമിച്ചിട്ടും ഇനിയും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മനോഹര ഭാഷയിൽ അവതരിപ്പിച്ചു കൊടുക്കുവാൻ അറിയാതിരിക്കുമ്പോഴും ലോകത്ത് നിന്നാകെ തെരഞ്ഞെടുത്ത പണ്ഡിതന്മാരുടെ ബുദ്ധിവൈഭവങ്ങളിൽ കേട്ടുപഠിച്ച് ഹൃദിസ്ഥമാക്കിയിട്ടുള്ള നിർവചനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുന്നവന് സമ്മതിക്കാനാവാത്ത വാക്യങ്ങളെ ശാസ്ത്രമെന്ന് ജൽപ്പിച്ച് അതിൽ തലപുഴ്ത്തുന്നവർക്ക് മാത്രം ശമ്പളവും വലിപ്പവും അംഗീകരിക്കുന്ന, സാധാരണതയെ നിരാകരിക്കുന്ന ഘട്ടത്തിൽ ഉറച്ചൊന്ന് ചരകമതത്തിലൂടെ ചിന്തിച്ചു പോയാൽ അത് രസാവഹമായിരിക്കും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സംയോജിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളുമായി സംയോജിക്കുമ്പോൾ കാണുക എന്ന ഒരു പ്രക്രിയ മാത്രം എടുത്തു നോക്കിയാൽ ഒരു വസ്തുവിൻ്റെ കാഴ്ച, പ്രിയം അപ്രിയം ഭയം ഉത്കണ്ഠ രോമാഞ്ചം പാരവശ്യം ബോധക്കേട് ഹൃദ്രോഗം
എന്ന് തുടങ്ങി എന്തെല്ലാം ഉണ്ടാക്കിയേക്കാം. വസ്തുവിൻ്റെ കാഴ്ചയോ വസ്തുവോ അല്ല, അതിനപ്പുറം അതിൻ്റെ ഭാവോന്മീലനമുണ്ടാക്കുന്ന ഒന്നിനെ പഠിക്കുമ്പോഴാണ് ഇതെന്ത് എന്ന ആന്തരികമായൊരു അന്വേഷണം മുതൽ ഇത് ഞാനാണെന്ന ഒരറിവ് വരെ നീണ്ടുകിടക്കുന്ന ഇതന്ത മുതൽ അഹന്ത വരെയുള്ള പരിണാമമാണ് ഈ മാറ്റത്തിന് കാരണമെന്നറിയുന്നത്. വിഷയത്തെ ഇതെന്ത് എന്ന് ചോദിക്കലും ഇത് കിണ്ടിയാണെന്നൊരറിവും കിണ്ടിയുടെ രൂപം മനസ്സ് സ്വീകരിക്കലും ആ കിണ്ടി എൻ്റെ അച്ഛൻ വാങ്ങിച്ചതാണെന്ന ഓർമ്മയും അതുപോലൊരു കിണ്ടി തട്ടിയിട്ടതിനാണ് അന്ന് അച്ഛൻ തല്ലിയതെന്ന് ഓർമ്മിക്കലും വിയർക്കലും എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. അതേപോലൊരു കിണ്ടിയിൽ വെള്ളമെടുത്താണ് താൻ ഈ കൂടെ നിൽക്കുന്ന സ്ത്രീയുടെ സഹോദരൻ്റെ പാദങ്ങൾ കഴുകിയതെന്നും അതിലൂടെയാണ് ഈ കുടുംബജീവിതം തുടങ്ങിയതെന്നും അതിലാണ് ഉത്തമോത്തമയായ ഈ ധർമ്മപത്നിയെ ലഭിച്ചതെന്നും അതിൻ്റെ ഭാഗമാണ് ഉത്തമരായ സന്താനങ്ങളെന്നും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം അന്തർഗതമായൊരു ലോകം തന്നെ ഇന്ദ്രിയം കിണ്ടിയെ ചേർത്ത് വെച്ചു കൊണ്ടുപോകും. അത് തൻ്റെ ആയുസ്സിൽ ആരോഗ്യത്തിൽ പങ്കുവഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഓരോ ഇന്ദ്രിയവും ആയുസ്സിൽ സംയോഗം എങ്ങനെയെന്ന് നാം തിരിച്ചറിയുന്നത്. ഉദാരമായ ഈ നിർവചനത്തിൽ ഒരു ജനതയുടെ ആരോഗ്യ ജീവനത്തിനുതകുമാറ് സംക്ഷേപിച്ചു നൽകിയ ഉദാരഹൃദയനും ഉൽപ്പതിഷ്ണുവും ജ്ഞാനിയുമായ ചരകമഹാരാജിൻ്റെ പാവനപാദങ്ങളിൽ ഭ്രമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കും.